അതുപോലെ എല്ലാ പ്രഭാതത്തിലും എല്ലാ വൈകുന്നേരവും നമുക്ക് വളരെ എളുപ്പത്തിൽ ചെല്ലാൻ പറ്റിയ ഒന്ന് നബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് ലഭിക്കുമെന്നാണ്, അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടുമെന്നാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതല്ലേ, അള്ളാഹുവിന്റെ പൊരുത്തം വേണം, അള്ളാഹുവിന്റെ തൃപ്തി വേണം എൻ്റെ കുടുംബത്തില്, എൻ്റെ ജീവിതത്തില്, എൻ്റെ മരണത്തില്, എല്ലാം അള്ളാഹുവിന്റെ പൊരുത്തം വേണം. ആ പൊരുത്തം ലഭിക്കാൻ നമ്മുടെ പ്രഭാതത്തിൽ ചൊല്ലാൻ പറ്റിയ വലിയ പ്രധാനപ്പെട്ട വളരെ സിമ്പിളായ ഒരു ദിക്ര നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ കേൾക്കുന്നതാണ്. അള്ളാഹുവിനെ റബ്ബായി ഞങ്ങൾ ഇതാ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. ഇസ്ലാമിനെ ദീനായി ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. മുഹമ്മദ് നബിയെ റസൂലായി ഞങ്ങൾ ഇതാ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരാൾ ഒരു പ്രഭാതത്തിൽ പറഞ്ഞാൽ, അതുപോലെ ഒരു പ്രദോഷത്തിൽ പറഞ്ഞാൽ, ആ മനുഷ്യനെ തൃപ്തിപ്പെടാൻ അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ്. അതായത് അള്ളാഹുവിന്റെ തൃപ്തി അള്ളാഹു ഏറ്റെടുത്ത കാര്യമായിട്ടാണ് പറയുന്നത്. ആ മനുഷ്യൻ അള്ളാഹു തൃപ്തിപ്പെട്ടു കഴിഞ്ഞു, അത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ. എത്ര സിമ്പിളായ വാക്കുകളാണ്, എത്ര നിസാരമായ നമ്മൾക്ക് കേൾക്കുന്ന ദിക്റാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ ഒരു പകല് മുഴുവനും നന്ദി ചെയ്തതിൻ്റെ, ശുക്ർ ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കപ്പെടുന്ന ഒരു ദിക്റുണ്ട്. ഒരു പകല് മുഴുവനും അല്ലാഹു ചെയ്ത അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിച്ചതിന് തുല്യമാവുന്ന ഒരു ദിക്ർ, അതുപോലെ തന്നെ രാത്രിയിൽ നന്ദി പ്രകടിപ്പിച്ചതിന് തുല്യമാകുന്ന ഒരു ദിക്ർ, അത് നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. അതും പ്രഭാത സമയത്ത് ചെല്ലാൻ നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ മാ അസ്ബഹ ബീ മിൻ നിഅമതിൻ ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ ഫഖദ അദാ ശുക്ര യൗമിഹി. അല്ലാൻ റസൂൽ പറയാണ്, ഒരാൾ ഒരു പ്രഭാത സമയത്ത് അല്ലാഹുമ്മ അസ്ബഹ ബീ, അല്ലാഹുമ്മ മാ അസ്ബഹ ബീ മിൻ നിഅമതിൻ, അല്ലാഹു എന്റെ പ്രഭാതം എന്ന് തുടങ്ങിയത് നിന്റെ അനുഗ്രഹം കൊണ്ടാണ്, നിന്റെ അനുഗ്രഹത്താൽ എന്റെ പ്രഭാതം ആരംഭിച്ചു. ഫമിൻക വഹ്ദക, ആ അനുഗ്രഹങ്ങൾ നിന്നിൽ നിന്ന് മാത്രമാണ്. ലാ ശരീക ലക് ഫലക അൽഹംദ്, പടച്ചവനെ നിനക്കൊരു പങ്കുകാരുമില്ല, ഫലക അൽഹംദ് നിനക്കാണ് സർവസ്തുതിയും, വലക്ക ശുക്ർ നിനക്കാണ് എല്ലാ നന്ദിയും. ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, പ്രഭാത സമയത്ത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഫഖദ് അദാ ശുക്ര യൗമിഹി, ആ ദിവസത്തിലുള്ള ശുക്ർ അവൻ വീട്ടിക്കഴിഞ്ഞു എന്ന്, നന്ദി അവൻ വീട്ടിക്കഴിഞ്ഞു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ദിക്റുകളൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മുഹമ്മദുൻ റസൂൽ